ആരൊക്കെ പോകുന്നതൊക്കെ അറിയാം. എന്നാലേ ഞാൻ പോകുന്നില്ല സാർ. പോയിക്കോ സാർ. സാറല്ലടാ പോകുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുക. സാറിനല്ലേ ഇവിടെ പോകാണ്ട്? കുഴപ്പമില്ലടാ, നിന്നെ കണ്ടിട്ടേ ഉള്ളൂ ഇനി പോകുന്ന കാര്യമൊക്കെ ഉള്ളു. സാർ പോയിക്കോ സാറേ. എന്നാ ഒരു കാര്യം പറയാം. എടാ, നീ ഇന്ത്യൻ ശിക്ഷാ നിയമം ഒന്ന് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ആ എന്നാ അങ്ങനെ ഒരു സാധനം ഉണ്ടോ നിനക്ക് അറിയാമായിരിക്കും. ഇപ്പൊ നീ ചെയ്ത് സെക്ഷൻ 340 പ്രകാരം ഭയങ്കര കുറ്റമാണ്. അതെയോ? ആ റോങ് ഫുൾ കൺഫൈൻമെന്റ് നീ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. ആ എന്നാ കേൾക്കണം. റോങ് ഫുൾ കൺഫൈൻമെന്റ് അതുപോലെ തന്നെ റോങ് ഫുൾ റെസ്റ്റോറൻറ് എന്ന് പറയുന്ന രണ്ട് വകുപ്പുകൾ നമ്മൾ APC-യിലുണ്ട് കേട്ടോ. അപ്പൊ 340 പ്രകാരം എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ ചോറ് കൊടുക്കാൻ പോകേണ്ടതായിരുന്നു. നീ കാരണം അത് പറ്റിയില്ല. അപ്പൊ നിനി എന്നെ ആ ഒരു സർക്കിളിനകത്ത് പെടുത്തി കഴിഞ്ഞതല്ലേ, അപ്പൊ എനിക്ക് അതിന്റെ പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഒരു ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൂട്ടിയിടുന്നതിനാണ്. ഇപ്പൊ നീ എന്നെ ഒരു വീടിനകത്ത് കൂട്ടിയിടുന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ ബാത്റൂമിനകത്ത് കൂട്ടിയിടുന്നു, നിന്നെ ഞാൻ ജയിലിൽ കൊണ്ടിടുന്നു. ജയിലിടുന്നതല്ല, അതല്ലാതെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിന്റെ കീഴിൽ വരും? റോങ് ഫുൾ കൺഫൈൻമെന്റ് 340. അതിന് ശിക്ഷ വല്ലതും കിട്ടുമോ? ആ ശിക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. 340 പ്രകാരം ഒരു വർഷം വരെ തടവും, ഇപ്പോഴാണെങ്കിൽ 5000 രൂപ പിഴയും കിട്ടുന്ന കുറ്റമാണ് എന്ത് റോങ് ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ റോങ് ഫുൾ കൺഫൈൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതുപോലെ ഒരു മനുഷ്യനെയും വീട്ടിനകത്ത് കൊണ്ടുപോയി കൂട്ടിയിടാൻ പാടില്ല. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ നമ്മളിങ്ങനെ വഴിയിൽ ഇങ്ങോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, പോകുന്ന വഴി ഒരാളിങ്ങനെ അവിടെ വന്നിട്ടുണ്ട് പറയാണ് ആ വഴി പോകാൻ പാടില്ല എന്ന് വെച്ചാൽ വേറെ ഇഷ്ടം പോലെ വഴികളുണ്ട്, അങ്ങോട്ടൊക്കെ പോകാം, ഈ വഴി പോകാൻ പാടില്ല എന്ന് പറയാണ്. നമുക്ക് ഈ വഴി പോകാനുള്ള അധികാരം ഉണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് ഇതിലൂടെ പോകല്ലേ, അത് പബ്ലിക് റോഡല്ലേ. അപ്പൊ പബ്ലിക് റോഡിൽ നടക്കുന്ന സമയത്ത് ഒരാളെ എടുത്തു എന്ന് പറയുകയാണ് ഈ വഴി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സെക്ഷനാ 339 എന്ത് റോങ് ഫുൾ, ആ റോങ് ഫുൾ റെസ്ട്രെയിൻഡ്. അപ്പൊ തോമ പഠിക്കാനൊന്നും പോയിട്ടില്ല, തോമ വെറുതെ നടക്കുകയാണ്.